ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി നൂറിൽ ഇറഫാനിൽ നഹോബാരിൽ ആദരണീയരായ സാധാർത്ഥക്കളെ, പണ്ഡിതന്മാരെ, ഖുർആൻ മനഃപാഠമാക്കിയ ആചാര്യന്മാർ, അവരുടെ രക്ഷിതാക്കളെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഒരാശംസ പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നാം എല്ലാവരും അറിയുന്നത് പോലെ ഇത് നൂറുൽ ഹാഫിളുകൾ എന്ന പേരിലാണ് ഈ സ്ഥാപനമെങ്കിൽ തന്നെയും വാസ്തവത്തിൽ തസവ്വുഫിന്റെ വിളക്കായ ശൈഖുന അശ്ശൈഖ് മുഹമ്മദ് അൽ ഖുതായി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ സ്മരണയാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ നാം ഒക്കെ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും അതിനെ സഹായിക്കുകയും അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഭാഗമാക്കാവുകയും വേണം. ഇന്ന് നമുക്കറിയാം മഹദറത്തുൽ ഖാദിരിയ എന്ന ഈ ചെറിയ സ്ഥാപനത്തിലാണ് 20-ൽ അധികം വരുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുത നമ്മുടെയൊക്കെ മനസ്സിൽ ഓർക്കണം. അവിടെ കുട്ടികൾക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല. അവർക്ക് വേണ്ട യാതൊരു സൗകര്യത്തിനും അവിടെ സൗകര്യം പോരാ. നമുക്കെല്ലാവർക്കും അറിയാം. ആ ആവശ്യം മുൻനിർത്തി കമ്മിറ്റി സ്ഥാപനമൊന്ന് വിപുലീകരിക്കാൻ ചുവട് വെച്ച് തുടങ്ങിയിരിക്കുന്നു. ആ ചുവട് ആ കാൽവെപ്പിൽ നമ്മളൊക്കെ ഭാഗമാക്കാവണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താറുള്ളത്. പ്രിയമുള്ളവരെ, ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് എൻ്റെ ഹാഫിളികളായ മക്കളോട്. വിശുദ്ധമായ ഒരു ഹദീസ് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ മദീനയിൽ വരികയാണ്. ആദരവായ മുഫ്തി മുഹമ്മദ് മുസ്തഫ, ആദരവായ മുഫ്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം. അദ്ദേഹം മദീനയിൽ വന്നു. ആ ഹദീസിന്റെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഭാഗം എന്നെ മുമ്പിൽ പറയുകയാണ്. ഒരു വീട്ടിൽ ചെന്നുകൊണ്ട് പറയുന്നു ഒരു ചെറുപ്പക്കാരിയോട് പറയുകയാണ്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ വിവരം കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരിയായ സ്ത്രീ തൻ്റെ പിതാവിനെ സമീപിക്കുകയാണ്. ഞാൻ എന്നോട് ഇങ്ങനെ ഒരു ആവശ്യമായ ഒരാൾ വന്നിരിക്കുന്നു. ആ പിതാവ് അദ്ദേഹത്തിന്റെ ആൺമക്കളെ സമീപിക്കുന്നു. ഈ പെണ്ണോടുകൂടി തന്നെ ഇതാണ് ഈ ചെറുപ്പക്കാരൻ നമ്മുടെ സഹോദരന്റെ മകളെ വിവാഹം ചെയ്യാൻ ആദരവായ മുഫ്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നതായി പറയുന്നു. നമ്മൾ എന്ത് ചെയ്യാം? ഏതായാലും ആ സഹോദരന്മാരും പിതാവും കൂടി ഈ സന്ദേശത്തിന്റെ വിവരത്തിന്റെ ആവശ്യത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി
മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹജ്ജിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ നബിയോട് ചോദിച്ചു, നബിയെ, ഈ ചെറുപ്പക്കാരൻ ഞങ്ങളെ മകളെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിയെ വിവാഹം ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് ഇത് പറഞ്ഞപ്പോൾ മഹാനായ വിഭവങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചതാണ്. വേറെയൊന്നും അവർ ചിന്തിച്ചില്ല. വിഭവങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ വീട്ടിൽ താമസിച്ചു ഈ പെണ്ണിന്റെ വീട്ടിൽ സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി ആ പെണ്ണ് മണിയറയിൽ വന്നു, ഈ ചെറുപ്പക്കാരൻ ഉറവുണ്ടാക്കി നിസ്കരിക്കാൻ തുടങ്ങി. നേരം ഒഴുക്കും പേര് സുബി ബാങ്കുവാക്കും പേര് നിസ്കാരം. സുബി സമയമായപ്പോൾ പള്ളിയിലേക്ക്, അങ്ങനെ പള്ളിയിൽ അന്ന് മുഴുവനും ജമാഅത്തിൽ ആദരമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിക്കുകയാണ്. ദിവസം രാത്രി, രണ്ടാം ദിവസം രാത്രിയും ഇത് തന്നെ സംഭവം, മൂന്നാം ദിവസവും ഇത് തന്നെ, നാലാം ദിവസവും ഇത് സംഭവിച്ചപ്പോൾ ആ വീട്ടുകാരൻ ആദരവായി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയാണ്. നബിയെ, അന്ന് നിന്ന് വരൻ പുതുമാരൻ എന്റെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ പുതുമാരൻ രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്, പകൽ അങ്ങയുടെ കൂടെ മദീനപ്പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വിവാഹം എന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അതല്ലയോ സഹോദര, നീ എന്തിനാണ് വിവാഹം ചെയ്തത്? നീ എന്തുകൊണ്ടാണ് അതിലേക്കൊന്നും താല്പര്യമില്ലാതെ ഈ ഭാഗത്തിലായി കഴിഞ്ഞു ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ യഹൂദിയായിരുന്നു, ഞാൻ യഹൂദിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കലിമത്തു ഷഹാദത്ത് എന്നുകൊണ്ട് അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ എനിക്ക് അവസരം തന്നെ, അങ്ങനെ അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ ആദ്യമായി ഞാൻ ഖുർആൻ പഠിച്ചത് അൽഹാകും തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ എന്ന ആയത്താണ്. ആ ആയത്ത് ഞാൻ മനഃപ്പാഠം പഠിച്ചു. അഥവാ നിന്റെ ദൗത്യവാസങ്ങൾ ഈ ലോകത്ത് ഏതുവരെ നിനക്ക് അനുഭവിക്കാൻ കഴിയും, ഈ ലോകത്തെ സുഖാനുഭൂതികൾ ആഡംബരങ്ങൾ നിനക്ക് ഏതുവരെ അനുഭവിക്കാൻ കഴിയും, ഹത്താ സുർതുമുൽ മഖാബിർ ഖബറിടത്തേക്ക് ചെല്ലും വരെയാണ് എന്ന വചനം ഞാൻ പഠിച്ചു. എന്നിട്ട് അവസാനം, അതിന്റെ അവസാനം ഞാൻ പഠിച്ചത് ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൂബ തഅലമൂന ثم كلا سوف تعلمون كلا لو تعلمون علم اليقين ثم لترونها عين اليقين ثم لتسألن عن النعيم لله പറഞ്ഞിട്ട് ഞാൻ അവസാനം ആയത്ത് പഠിച്ചത് ثم لتسألن عن النعيم ആ ദിവസം, അവസാന ദിവസം നിനക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദിക്കപ്പെടും എന്ന വചനം കേട്ടപ്പോൾ ഞാൻ യഹൂദിയായിരുന്നു, മുസ്ലിമായി. അല്ലാഹുവിനെ അനുഗ്രഹിച്ചു. ഞാൻ ഒരു ആടിന്റെ ആല പോലെയുള്ള ആലയിൽ പാറമഴയും ചാരൽമഴയും പേമാരിയും ഒക്കെ അനുഭവിച്ച് ആ മഴയത്ത് കിടന്നവരായിരുന്നു ഞാൻ. അവിടെ നിന്ന് അല്ലാഹു തആല എന്നെ ഇതാ മണിയറയിൽ മഴ ചോരാത്ത, വെയിൽ കൊള്ളാത്ത, മഴയെത്താത്ത ഒരു സുന്ദരമായ മണിയറയിൽ നിന്നെ കിടത്തിയപ്പോൾ എനിക്ക് ആ ഞാമത്തിനെ കുറിച്ച് അല്ലാഹു തആല ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്കിവിടെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ അല്ലാഹു വിശുദ്ധരായി ഇബാദത്തിൽ ചെയ്താണെന്ന്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും നബിയെ അവിടെ നിനക്ക് പുറത്തുനിന്ന് എനിക്ക് പരലോക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കഴിഞ്ഞുപോയതെല്ലാം രക്ഷപ്പെടാൻ ദുആ ചെയ്യണം എന്ന് പറയുകയും ആ വസിയത്തും നബിതങ്ങൾ ആ ചെറുപ്പക്കാരന് വേണ്ടി പൊറുക്കുന്ന തേടുന്നു, അവന്റെ പാപങ്ങൾ പൊറുക്കാൻ തേടുന്നു, അവന്റെ അവസാനം നന്നാകാൻ തേടുന്നു. സമയം ആ മഹാനവർകൾ അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. പറഞ്ഞത് സൂറത്ത് പഠിച്ചു ഉൾക്കൊണ്ടപ്പോൾ ഒരു മനുഷ്യൻ കിട്ടിയ മഹാഭാഗ്യമാണ്. എങ്കിൽ പ്രിയമുള്ള എന്റെ സഹോദരന്മാരെ, എന്റെ കുഞ്ഞുമക്കളെ, ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ എത്രയധികം സൂറത്തുകൾ പഠിച്ചു, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിവർത്തനം വരുത്താൻ കഴിഞ്ഞു, എന്ത് മാറ്റം വരുത്താൻ കഴിഞ്ഞു.